കേരളത്തിൽ ഇന്ന് ഏറ്റവും ലാഭകരമായി നടത്താവുന്ന സംരംഭങ്ങളിൽ ഒന്നാണ് മത്സ്യകൃഷി. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ചെയ്തു വന്നിരുന്ന സൗണ്ട് എഞ്ചിനീയർ എന്ന ജോലിയിൽ നിന്നും ഈ കൊറോണ കാലത്തെ സ്വയം വിടുതൽ പ്രഖ്യാപിച്ച് കണ്ടോത്ത് കോതായിമുക്കിലെ കൃഷ്ണകുമാർ മത്സ്യകൃഷി ചെയ്ത് വലയിട്ട് പിടിച്ചത് 100 മേനി വിജയമാണ്. ശബ്ദഘോഷങ്ങളുടെ നടുവിൽ നിന്നും വളരെ യാദൃശ്ചികമായി മത്സ്യകൃഷിയിലേക്ക് എത്തിച്ചേർന്ന വ്യക്തിയാണ് കണ്ടോത്ത് കോത്തായിമുക്കിലെ കൃഷ്ണകുമാർ. ഈ യാദൃശ്ചികതയ്ക്ക് കാരണമായത് കൊറോണയാണെന്ന് മാത്രം. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറാണ് കൃഷ്ണകുമാർ. സെലുലോയിഡ് എന്ന ചിത്രത്തിനാണ് ഇദ്ദേഹം അവസാനമായി ശബ്ദ സംയോജനം നടത്തിയത്. കോവിഡ് സാഹചര്യത്തിൽ കാലങ്ങളായി തുടർന്നു വന്ന തന്റെ ജോലി ഒഴിവാക്കിയ കൃഷ്ണകുമാർ എത്തിപ്പെട്ടത് മത്സ്യകൃഷി എന്ന പുതിയ മേഖലയിലേക്കാണ്. ലോക്ക്ഡൌൺ കാലത്ത് ജോലിയൊന്നുമില്ലാതായപ്പോൾ തോന്നിയ ആശയമാണ് മത്സ്യകൃഷി. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച മത്സ്യകൃഷിയുടെ വിജയം വലയിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ. മത്സ്യകൃഷിക്കായി നിർമ്മിച്ച കുളത്തിൽ 3500 ചിത്രലാട എന്ന മത്സ്യവിത്താണ് നിക്ഷേപിച്ചത്. പ്രകൃതിദത്ത ഭക്ഷണം മാത്രം നൽകി വളർത്തിയ ഈ മത്സ്യങ്ങൾ തികച്ചും ജൈവമാണെന്ന് തന്നെ പറയാം. ഹഡ്കോ സൊസൈറ്റിയാണ് കൃഷ്ണകുമാറിന് ചിത്രലാട മത്സ്യവിത്ത് എത്തിച്ച് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ടി പുരുഷോത്തമൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയെന്ന് കൃഷ്ണകുമാർ പറയുന്നു. ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്നത് 3500 ചിത്രലാട എന്ന് പറഞ്ഞിരിക്കുന്നത് മീനാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ചിത്രലാട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇന്ത്യയിലത് പുതിയൊരു മീനാണ്. 1.5 വർഷമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ടുള്ളൂ. അതുപോലൊരു മീനാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തുന്ന മീനുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ചിത്രലാട. ഇപ്പോൾ അടുത്ത കാലത്ത് തിലാപ്പിയുടെ ഫാമിലിയിൽപ്പെട്ടൊരു മീൻ തന്നെയാണ്. പൊതുവേ നല്ല ടേസ്റ്റ്, നമ്മുടെ ഇരുമീനില്ലേ, ഇരുമീൻ്റെ ഏകദേശം ഷേപ്പും കുറച്ചും കൂടി ഫ്ലഷി ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു മീനാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുഴപ്പമില്ലാതെ. അതാണ് ഇപ്പോൾ ഇതിനകത്ത് വളർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സീഡ് കിട്ടിയത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, കൊച്ചിയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ചെയ്താൽ ഫംഗസ് ഒന്നും ഇല്ലാന്ന് നോക്കിയിട്ട് അഡ്കോസ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്, അവരാണ് ഈ സീഡ് സപ്ലൈ ചെയ്യുന്നത്. അത് വളരെ റീസണബിളായിട്ടുള്ള റേറ്റിലാണ് തന്നത്. പിന്നെ ഇതിന് ആർട്ടിഫിഷ്യലായിട്ടൊരു ഫീഡും കൊടുത്തിട്ടില്ല, നമ്മുടെ പെല്ലറ്റ് ഫീഡ്സ് അത്തരം സാധനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ മറ്റ് ചിലവരൊക്കെ പറയും മീൻ എന്ത് വേണമെങ്കിലും വേസ്റ്റ് കൊടുക്കാം വളർത്താം എന്നൊക്കെ പറയുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും അത് തന്നെ കൊടുത്തിട്ട് മാത്രമാണ് വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു മത്സ്യം 200 ഗ്രാം തൂക്കത്തിൽ വളർന്നു കഴിഞ്ഞു. മത്സ്യകൃഷിയിൽ വിജയഗാഥ തീർത്ത കൃഷ്ണകുമാറിന്റെ ചിത്രലാടയുടെ വിളവെടുപ്പ് ഞായറാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.